ഇനി സന്യാസി ആരാണ് സന്യാസി എന്ന് നോക്കാം. സന്യാസോപനിഷത്ത് ഒന്നിൽ ഒന്ന് പറയുന്നത്, ചുരുക്കത്തിൽ പറയുകയാണ്, പ്രപഞ്ചജീവിതം ത്യജിച്ചു ഇവിടെ കഴിയുന്നവരാണ് സന്യാസി. അതായത് ഈ ഭൗതിക ജീവിതത്തിൽ നിന്നെല്ലാം വിട്ടുമാറി അതിലൊന്നും താല്പര്യമില്ലാതെ എവിടെയെങ്കിലും ഒരു മൂലക്ക് കഴിഞ്ഞുകൂടുന്നവനാണ് സന്യാസി. ആത്മാവിന് വേണ്ടി ക്രിയകളെ പരിത്യജിക്കുകയും അവൻ പിന്നെ ഒരു കർമ്മവും ചെയ്യാൻ പോകുന്നില്ല. അവന് ബ്രഹ്മസാക്ഷാത്കാരം മതി, അവന് പിന്നെ ഒരു കർമ്മവുമില്ല. എല്ലാം പരിത്യജിക്കുകയും മാതാവ്, പിതാവ്, പുത്രൻ, സഹോദരൻ എന്നിവരുടെ സമ്മതത്തോടെ, അപ്പം അവരുടെ സമ്മതം എടുത്തിട്ട് വേണം പോകാൻ. കാരണം അതൊരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മൾ അവരെല്ലാം വിട്ടടിച്ചിട്ട് എന്തൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ സന്യാസിയാണെന്നും പറഞ്ഞ് അവർ പോക്ക് പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പം അവരുടെ എല്ലാം സമ്മതം എടുത്തിട്ട് തന്നെ വേണം പോകാൻ. എന്നിട്ട് എന്ത് വേണം? സർവസ്വവും ദാനം ചെയ്യുകയും അവൻ്റെതായിട്ടുള്ള എല്ലാം അങ്ങ് ദാനം ചെയ്തേക്കണം. അവന് പിന്നെ അതൊന്നും വെച്ചിരിക്കേണ്ട ഒരാവശ്യവുമില്ല, കാരണം എല്ലാം ദാനം ചെയ്യണം. കുലപാത്രങ്ങൾ സഹിതം, അപ്പം എന്തെങ്കിലും ഉണ്ടോ അതെല്ലാം അവനും ചെയ്യുകയും വേണം. തലമുടി വടിച്ച് ഇവയെല്ലാം വടിച്ചേക്കണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിരക്തി ഉണ്ടാക്കിയെടുക്കുകയാണ്. മുടി വടിക്കുക എന്ന് പറയുമ്പം തന്നെ എന്താകും, നമ്മുടെ ഉള്ളിലുള്ള കുറേ വിട്ടുപോകാനൊരു മടിയുണ്ടാവും. എങ്കിലും എപ്പോഴും ഈ വിരക്തി വന്ന് പോകുന്നതിനെക്കാട്ടി മുമ്പിൽ ഇതെല്ലാം കളയണം. നമ്മുടെ മുടി, നമ്മുടെ ശരീരം ഇതെല്ലാം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം എന്ത് പറയുന്നത്, മുടി തലമുടി വടിച്ച് കൂണൂൽ പൊട്ടിച്ച്. കൂണൂൽ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ജാതി എന്താ മുഴുവൻ കൂണൂൽ. പക്ഷെ അവർക്ക് മാത്രമല്ല, വിദ്യാഭ്യാസിക്കുന്ന എല്ലാവർക്കും. എന്നാലും വിദ്യ പഠിക്കുകയോ എന്തോ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഉപേക്ഷിക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവന് വിദ്യയും ഇല്ല, വേദവും ഇല്ല, ഒരു കാര്യവുമില്ല, എല്ലാം ഉപേക്ഷിക്കുകയാണ്. കിഴക്കോട്ടോ വടക്കോട്ടേക്കോ യാത്രയാവണം. അപ്പോൾ രണ്ട് ദിക്കിലേക്കാക്ക. വടക്കോട്ടേക്ക് എന്ന് പറയാൻ കാരണം ഇന്ത്യ വെച്ച് നോക്കുകയാണെങ്കിൽ വടക്കോട്ടേക്ക് ഹിമാലയത്തിൽ പോയി ഏതെങ്കിലും ഗുഹയിൽ പോയി കഴിയാം. കരപാത്രത്തിൽ ഭിക്ഷ വാങ്ങി കഴിക്കാം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ പാത്രമൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതായത് ജീവൻ നിലനിർത്താൻ കൈമേലുള്ള ഒരു ഭക്ഷണം പോയി കരപാത്രത്തിൽ ഭിക്ഷ വാങ്ങിക്കഴിക്കാം. കുറേ അങ്ങോട്ട് പറയുമ്പോൾ അതൊന്നും ചോദിച്ച് വാങ്ങരുതെന്നും പറയുന്നുണ്ട്. പക്ഷെ ആദ്യമെല്ലാം ചോദിച്ച് വാങ്ങേണ്ടി വരും. കാരണം ഇറങ്ങിത്തിരിക്കുമ്പോൾ വിശപ്പൊന്നും സഹിക്കാനൊന്നും പറ്റുമെന്നില്ല. കുറേ കാലം കഴിയുമ്പം പിന്നെ ഇന്ത്യ ഒന്നും താല്പര്യം ഉണ്ടാകാതെയാവും. അപ്പം പിന്നെ ആൾ അങ്ങോട്ട് ഭിക്ഷ കൊണ്ട് കൊടുക്കും. അതാണ് ബ്രാഹ്മണന് അങ്ങോട്ട് ഭിക്ഷ കൊണ്ട് കൊടുക്കണം എന്ന് പറയുന്നത്. കാരണം അവർക്ക് അതിലും താല്പര്യം ഒന്നും ഇല്ല. പക്ഷെ ആദ്യം ഇറങ്ങുമ്പോൾ ചോദിച്ച് വാങ്ങി കഴിക്കേണ്ടി വരും. കാരണം എന്താ, വിശപ്പ് സഹിച്ചിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും പറ്റൂല. അപ്പം കരപാത്രത്തിൽ ഭിക്ഷ വാങ്ങിക്കഴിക്കാം. ഭക്ഷണം ഔഷധം പോലെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി മാത്രം. പക്ഷെ അതുകൊണ്ട് തന്നെ കഴിക്കുന്ന എത്രയായിരിക്കണം, ജീവൻ നിലനിർത്താൻ അല്ല, ശരീരത്തിന് വേണ്ടിയല്ല, ശരീരം പുഷ്ടിപ്പെടാനൊന്നുമല്ല, ജീവനെ നിലനിർത്താൻ വേണ്ട ഭക്ഷണം മാത്രം വാങ്ങിക്കഴിക്കണം. അതിൽ കൂടുതൽ വാങ്ങിക്കാം. ഇപ്പം നിയമമൊന്നുമില്ല, കുറേ വാങ്ങിക്കഴിച്ചാലോ? അവൻ്റെ ആഗ്രഹം തീർന്നിട്ടില്ല, പിന്നെ അവനൊന്നും അങ്ങോട്ടേക്ക് പോകാനുള്ള അർഹതയില്ല. അപ്പോൾ ആഗ്രഹം തീർന്നെങ്കിൽ മാത്രമേ ജീവിതം നിലനിർത്താനുള്ള ഭക്ഷണം കഴിക്കൂ, അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള ആർത്തി പിന്നെയും അവനിൽ കിടക്കുകയാണ്. അവനൊന്നും സന്യാസിയാകാനുള്ള യോഗമില്ല. മോദവർദ്ധകമായ ഔഷധം ഭക്ഷണങ്ങൾ കഴിക്കരുത്. അത് തന്നെ ഇറച്ചിയെല്ലാം നിന്നാൽ പിന്നെ ആദ്യം എനർജി കയറി വരും. പഞ്ചസാരയെല്ലാം അധികം കഴിച്ചു കഴിഞ്ഞാൽ എന്തൊരു ഉന്മേഷം വരും. ഉന്മേഷം വരാൻ പാടില്ല, ശരീരം തളരണം. തളരണ്ടിക്ക് എന്ത് വേണം, അങ്ങനത്തെ ഭക്ഷണങ്ങളെ കഴിക്കാവൂ. ചില ഭക്ഷണങ്ങളെല്ലാം ഇപ്പം കള്ളടിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് വിരക്തി വരിക. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും തന്നെ നമ്മുടെ ശരീരത്തെ പ്രൊവോക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണവും കഴിക്കരുത്. അതങ്ങ് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ശരീരം എല്ലാം അങ്ങ് ക്ഷയിക്കും, നമ്മുടെ മനസ്സും വിരക്തിയിലേക്ക് വരും. ഗ്രാമത്തിൽ ഒരു രാത്രിയും നഗരത്തിൽ അഞ്ച് രാത്രിയും താമസിക്കാം. പട്ടണത്തിലൊന്നും അധികം താമസിച്ചൂടെ, ഒരു രാത്രിയേ താമസിക്കാൻ പറ്റും. കാരണം ആ ബഹളത്തിൻ്റെ ഇടക്കെല്ലാം പോന്ന പോക്കിൽ പട്ടണത്തിലാക്കാൻ പോവുകയാണെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ആ ബഹളത്തിൻ്റെ ഇടക്ക് വെച്ച് നമ്മളെ നിയന്ത്രണം എല്ലാം തെറ്റും. അതുകൊണ്ട്
ഗ്രാമത്തിൽ ഒരു രാത്രിയും നഗരത്തിൽ അഞ്ച് രാത്രിയും വസിക്കാം. തിരിച്ചാണ് വരുന്നത്, ഗ്രാമത്തിൽ ഒരു രാത്രി. അത് എന്തുകൊണ്ടായിരിക്കും എന്ന് വ്യക്തമല്ല, പോട്ടെ അതിലേക്ക് കടക്കുന്നു. അതായത് എന്തായാലും ഗ്രാമത്തിൽ ഒരു രാത്രിയും നഗരത്തിൽ അഞ്ച് രാത്രിയും മാത്രമേ താമസിക്കാൻ പാടുള്ളൂ. വർഷകാലത്ത് മാത്രം ഒരേ സ്ഥലത്ത് കഴിയാം. മഴ വരുമ്പോൾ വേണമെങ്കിൽ കുറച്ച് കാലം ഒരു തീരത്ത് മുങ്ങാം, കാരണം മഴയും കൊണ്ട് കിടക്കുമെന്നെല്ലാം പറഞ്ഞാൽ കിടക്കാനുള്ള സ്ഥലമൊന്നും കിട്ടില്ല. അപ്പം പിന്നെ അങ്ങനത്തെ സാഹചര്യത്തിൽ വേണമെങ്കിൽ ഒരേ സ്ഥലത്ത് മഴക്കാലത്ത് കഴിയാം. ആ അതേപോലെ തന്നെ പട്ടണം നഗരത്തിൽ അഞ്ച് രാത്രി കഴിയാന്ന് പറയുന്നത് ചിലപ്പോൾ നഗരത്തിൽ നമുക്ക് അലഞ്ഞു തിരിഞ്ഞിട്ട് എവിടെയും കിടക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടായിരിക്കാം ഗ്രാമത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമായൊരു സ്ഥലമുണ്ട്, എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങാം. പക്ഷേ ഒരു പട്ടണത്തിൽ പോയിട്ട് എവിടെയെങ്കിലും കിടന്നു കഴിഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ട് വല്ല അസൗകര്യങ്ങളുണ്ട്. അപ്പം പട്ടണത്തിൽ താമസിക്കുമ്പോൾ അഞ്ച് രാത്രി വരെ എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിയാണെങ്കിൽ അവിടെ തൽക്കാലം അഞ്ച് രാത്രി അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലാതെ വേറെ വേറെ സ്ഥലം എവിടെയും പോയി തപ്പിയെടുക്കാം. അതുകൊണ്ടായിരിക്കാം കീറിയ വസ്ത്രമോ മരപുരിയോ ധരിക്കാം. കീറിയ വസ്ത്രം, വസ്ത്രം എന്തിനാണെന്ന് വെച്ചാൽ വസ്ത്രത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. യഥാർത്ഥത്തിൽ വസ്ത്രത്തിലൊന്നും താല്പര്യം ഉണ്ടാകാൻ പാടില്ല. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഒരാൾ സന്യാസത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവനോട് ഇതെല്ലാം അയച്ചു താല്പര്യം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അയച്ചിട്ടിട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് എന്ത് പറയുന്നു, തൽക്കാലം വസ്ത്രം ഉപയോഗിച്ചോ, പക്ഷെ എന്തുപയോഗിക്കണം, കീറിയതേ ഉപയോഗിക്കുമ്പോൾ അതിലുള്ള, അതായത് നമുക്ക് അതിൻ്റെ അകത്തുള്ള താല്പര്യമെല്ലാം നശിക്കണം. വസ്ത്രത്തിലൊന്നും നമുക്ക് താല്പര്യം ഉണ്ടാകാൻ പാടില്ല, നമുക്കാകെ ഒരു ബ്രഹ്മമേ ഉള്ളൂ. ഇപ്പോൾ കീറിയ വസ്ത്രമോ മരപുരിയോ മരം കൊണ്ടുള്ള എന്തെങ്കിലും വെച്ച് നാണം മറച്ചിട്ട് ജീവിക്കാം. കാരണം ജനത്തിൻ്റെ ഇടയ്ക്കല്ലേ ജീവിക്കുന്നത്, ഒന്നുമില്ലാതെ നേരത്തെ പിടിച്ചുകൊണ്ടേക്ക് വേറെ എവിടെയും കൊണ്ടിടും. ഇപ്പോൾ ആദ്യ അവസരങ്ങളിലെല്ലാം നമ്മൾ ഇറങ്ങുമ്പോഴും നമുക്കിതൊന്നും സഹിക്കുന്ന കാര്യമല്ല. എല്ലാം ഉപയോഗിച്ചു പോകണമെന്ന് വെച്ചാൽ ആരും ഇത് നടക്കില്ല. താല്പര്യം ഉണ്ടെങ്കിലും അതൊന്നും സംഭവിക്കില്ല, കാരണം നമ്മൾ സന്യാസി ആയിട്ടില്ല, ആകാൻ പോകുന്നേ ഉള്ളൂ, അതിലേക്ക് പോകുന്നേ ഉള്ളൂ. ഇപ്പോഴെന്ത് ചെയ്യാം, കീറിയ വസ്ത്രമോ മരപുരിയോ ധരിക്കാം, മറ്റു വസ്ത്രങ്ങൾ ധരിക്കരുത്. കാരണം ധരിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് ശല്യമാകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം മറ്റു വസ്ത്രങ്ങൾ ധരിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ എന്തോ ഒരാഗ്രഹം വരുന്നുണ്ട് ഇന്ന് എടുത്ത് ധരിച്ചു കളയാം, അത് പാടില്ല. എന്ത് വേണം, നാണം മറിക്കാൻ എന്തെങ്കിലും അത് വൃത്തിയാട്ടിയും മതി. ഇങ്ങനെ ക്ലേശം സഹിക്കുന്നതാണ് തപസ്. അപ്പം ഇങ്ങനെ ആദ്യം കുറച്ച് ക്ലേശങ്ങളെല്ലാം സഹിക്കേണ്ടി വരും, ഇതാണ് തപസ്. ജലാശയ തീരമാണ് അവൻ ഉറങ്ങുവാനുള്ള സ്ഥലം. വല്ല ജലാശയത്തിൻ്റെ തീരത്ത് പോയിട്ട് കിടന്നുറങ്ങുക, അല്ലാതെ വീട് കുടിൽ ഇതൊന്നും ചിന്തിക്കരുത്. ഇതാരാണ്, ഏതിൽ പറയുന്നതാണ്, സന്യാസോപനിഷത്തിൽ. അതിൽ ഒന്നിൽ നാലിൽ പിന്നെ പറയുന്നു, നപുംസകൻ പതിതൻ അംഗഹീനൻ സ്ത്രീയുടെ സ്വഭാവമുള്ളവൻ ബധിരൻ ബാലൻ മൂകൻ ലിംഗി കുഷ്ഠരോഗി വൈകാസനൻ ബ്രാഹ്മണ സ്വഭാവഹീനൻ ശമ്പളം വാങ്ങുന്ന അധ്യാപകൻ അഗ്നിഹോത്രം നടത്താത്തവനും നാസ്തികൻ വൈരാഗി, ഇവർക്കൊന്നും സന്യാസത്തിന് അർഹതയില്ല. അർഹതയില്ല എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും സന്യാസിയാകാൻ പറ്റില്ല, കാരണം അവരുടെ മാനസികാവസ്ഥയൊന്നും അവ അത്തരത്തിലല്ല. അതുകൊണ്ട് നപുംസകമായ ആൾക്കാർക്കെല്ലാം ഒരു പ്രത്യേക മാനസികാവസ്ഥയായിരിക്കും, അതുകൊണ്ടായിരിക്കും നപുംസകൻ. അംഗഹീനനെല്ലാം പൊതുവെ അത്തരവസ്ഥ വരാനുള്ള സാഹചര്യം കുറവാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേർക്ക് അത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വിശദമായിട്ട് അതിൻ്റെ അകത്ത് കടന്നു നോക്കിയാലേ അറിയാൻ പറ്റും. അപ്പോൾ ആവശ്യത്തേക്ക് അങ്ങ് വിട്ടേക്കാം. കുഴിനാക്കമുള്ള, പിന്നെ ഒന്നിൽ അഞ്ചിലും പറയുന്നു, കുഴിനാക്കമുള്ളവനും ചീത്തപ്പല്ലുള്ളവനും ഭ്രാന്തനും. ഭ്രാന്തന് എന്തുണ്ടാവില്ല, ഈ വിരക്തിയൊന്നും വരുന്ന പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അവന് ബുദ്ധിയേ ഇല്ല, വിരക്തിയില്ലാതെ അവൻ എങ്ങനെയാണ് സന്യാസത്തിലേക്ക് പോകുക. വികലാംഗനും, അപ്പം വികലാംഗനെ ഇതിൻ്റെ അകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. മഹാപാവം ചെയ്തവൻ, അത്രയും വലിയ പാവം ചെയ്യുന്നവനോടൊന്നും ഈ വിരക്തി വരുന്ന പ്രശ്നമില്ല. പാവം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്,
വിരക്തിയല്ല, എന്തെല്ലോ താല്പര്യമുള്ള ഒന്നാണ്. അപ്പോൾ അവനൊന്നും വിരക്തി വരാനുള്ള സാധ്യത, സംസ്കാര ശൂന്യൻ, അവരെല്ലാം സന്യാസത്തിലേക്കൊന്നും തിരിയാൻ പോകുന്നില്ല. പിന്നെ നന്നായി കഴിഞ്ഞാൽ വേണമെങ്കിൽ സന്യാസത്തിലേക്ക് പോകാം, പക്ഷെ അവനൊന്നും നന്നാനുള്ള സാധ്യത, ഇവനൊരിക്കലും നന്നാവില്ല എന്ന് പറയുന്ന കൂട്ടത്തിലുള്ളവരായിരിക്കാം ഇതെല്ലാം. സന്യാസത്തിന് അർഹതയില്ല. അപ്പോൾ ചിലർക്കൊന്നും ഇതിന് സാധിക്കില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിരിക്കുകയാണ്. ശാഠ്യായ ന്യൂയോപനിഷത്തിൽ പറയുന്നത് 1:3, മനുഷ്യരുടെ ബന്ധനത്തിന് കാരണം മനസ്സ് വിഷയാസക്തമാകുന്നതാണ്. വിഷയമുക്തമായ മനസ്സ് മോക്ഷത്തിന് കാരണമാകും. അപ്പം നമ്മുടെ മനസ്സ് മനുഷ്യരുടെ ബന്ധനത്തിന് കാരണം. നമുക്ക് പല റിലേഷൻഷിപ്പെല്ലാം ഉണ്ട്, ബന്ധനങ്ങളെല്ലാം ഉണ്ട്. ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ, ഭാര്യ ഭർത്താവ്, മക്കൾ, ഇങ്ങനെയെല്ലാം സമൂഹം, ഇങ്ങനെയെല്ലാം കുറേ ചിന്തകളുണ്ട്. ഇതെല്ലാമാണ് നമ്മളെ മനസ്സ് വിഷയാസക്തമാക്കുന്നത്. ഈ ബന്ധനമാണ് നമുക്കെന്തുള്ളത്, മനസ്സിനെ വിഷയാസക്തമാക്കുന്നത്. അത് സാധിക്കണം, ഇത് സാധിക്കണം, എല്ലാം ചിന്ത. അതായത് സാധാരണ ജീവിതം നയിക്കുന്നവൻ എന്തിലാണ്, ബന്ധനത്തിലാണ്. പലതരം കാര്യങ്ങൾ അവൻ ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. അവൻ്റെ കാര്യം നോക്കണം, ഇവൻ്റെ കാര്യം നോക്കണം, നാട്ടിൻ്റെ കാര്യം നോക്കണം, അങ്ങനെ പല ചിന്തകളുള്ളവരാണ്. അത് ഭൗതികവാദികളാണ്. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും, അതിൽ നിന്നും വിമുക്തമായാൽ മനസ്സ് മോക്ഷത്തിന് കാരണമാകും. അപ്പം നമ്മൾ ഈ ചിന്തകളെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായാൽ മാത്രമുള്ള അവസ്ഥയാണ് ബ്രഹ്മ സാക്ഷാത്കാരം. പിന്നെ അവനില്ല വികാര വിചാരങ്ങളില്ല, അവനാണ് ബ്രഹ്മ സാക്ഷാത്കാരം. പിന്നെ അവൻ ഒന്നിനെപ്പറ്റിയും ചിന്തിക്കില്ല, ഇങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങൾ ചിന്തിക്കില്ല, കുടുംബകാര്യങ്ങൾ ചിന്തിക്കില്ല, ഒന്നും ചിന്തിക്കില്ല. അപ്പം അങ്ങനെയുള്ളവന് മാത്രമേ എന്ത് പറ്റുള്ളൂ, ബ്രഹ്മചര്യയാകാൻ പറ്റുള്ളൂ. അല്ലാതെ വീട്ടുകാര്യങ്ങൾ നടക്കുന്ന, പ്രൊമോഷൻ കിട്ടണം, മറ്റേ നടക്കുന്നവനൊന്നും ബ്രഹ്മ സാക്ഷാത്കാരം നടക്കില്ല. ഇതിൽ നിന്നെല്ലാം ആറി എനിക്ക് മതിയായ ജീവിതം എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നുവോ, വിഷയസുഖത്തിൽ നിന്നും മുക്തമാകുന്നുവോ, ആരെല്ലാം ബന്ധനത്തിൽ നിന്നും മുക്തമാകുന്നുവോ, അവന് മാത്രമേ ബ്രഹ്മ സാക്ഷാത്കാരം പറഞ്ഞിട്ടുള്ളൂ, സന്യാസി എന്ന അവസ്ഥയിലേക്ക് പറഞ്ഞിട്ടുള്ളൂ. ഇനി 7, അതിൽ 7, ത്രിദണ്ഡം, ഉപവീതം, കൗപീനം, ശിക്യം, പവിത്രം ഇവ സന്യാസിയുടെ ബ്രഹ്മമാത്രകളായതിനാൽ മരണം വരെ ധരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ത്രിദണ്ഡം എന്ന് പറഞ്ഞാൽ ഒരു 3 കമ്പുകൾ എടുത്ത് ചുറ്റിക്കെട്ടുന്നതാണ്. വേണമെങ്കിൽ എന്തിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സന്യാസിമാരുടെ തമ്മിൽ ഒരു ചെറിയ വടി കാണും, ഊന്നി നടക്കാൻ വേണ്ടിയുള്ള വടികളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചില വടികൾ സന്യാസിമാർ വടിയും കുത്തിയിട്ടാണ്, പല പട്ടിയെല്ലാം വരുന്നുണ്ട് കടിക്കാൻ, ഈ വടി തന്നെ ഉപയോഗിക്കാം. അപ്പം സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, കാരണം ഇങ്ങനത്തെ വേഷം ഉണ്ടാകുമ്പോഴോ മറ്റുള്ളവരിൽ നിന്നുള്ള ശല്യമെല്ലാം കുറച്ചുകൂടാണ്. അപ്പം അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചില സാധനങ്ങൾ മാത്രം കൈമൽ കരുത എന്ന് പറഞ്ഞിട്ടുണ്ട്. വസ്ത്രവും ലളിതമായിരിക്കണം, കൗപീനം മാത്രമായിരിക്കണം. അപ്പം ഇങ്ങനെ ചില വസ്തുക്കൾ മാത്രമേ കയ്യിൽ കൊണ്ട് നടക്കാൻ പാടുള്ളൂ. അതും എപ്പോഴും ആദ്യ അവസരത്തിൽ, കാരണം ഭക്ഷണമൊന്നും ഉപേക്ഷിക്കാച്ചിട്ട് നടക്കുമ്പോൾ നമുക്ക് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റില്ല. അതിനെല്ലാം വേണ്ടിയിട്ടാണ്. അല്ലാതെ രാജാവിൻ്റെ അധികാരദണ്ഡുമാരിയുള്ള ഒരു സാധനമല്ല ഇത്. രാജാവിൻ്റെ അധികാരദണ്ഡുമാരി ചില സന്യാസിമാർ എന്ത് ചെയ്യും, അത് കഴിഞ്ഞാൽ ഇത് എൻ്റെ അധികാര സ്ഥാനത്തിൻ്റെ ഇതിൽ നിന്നും ഒരു ദണ്ഡ് പിടിച്ചിരിക്കും. അങ്ങനെ അധികാരമൊന്നുമില്ല, കാരണം അധികാരം എന്ന് പറഞ്ഞാൽ അധികാരം ചിന്തയുണ്ടെങ്കിൽ പിന്നെ സന്യാസിയാവില്ല, വിമുക്തി വന്നവനാണിത്. പിന്നെ ദേഹരക്ഷയ്ക്ക് വേണ്ടി ചില അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാനൊരു വടി സന്യാസിമാരെല്ലാം വടിയും കൊണ്ട് നടക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, 1:3 ഭക്ഷണമൊന്നും മര്യാദ കഴിഞ്ഞാൽ പിടിച്ചു നടത്താൻ വേണ്ടി ഒരു 3 വേണം. അത് സാധാരണ സന്യാസിമാർക്ക് കാണും, അതില്ലെങ്കിൽ അവർക്ക് നടക്കാൻ തന്നെ പാടായിരിക്കും. കാരണം ഭക്ഷണം ലഘു ഭക്ഷണമാണ്. ഒരു സന്യാസി നടക്കുന്ന രൂപം ഇപ്പോഴത് വേണം. കൗപീനെന്ന് പറയുന്നത് ഇതാണ്, ഇത് മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഇത്തരം ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് അത്യാവശ്യമായിട്ടുള്ളത്. പിന്നെ 33, സന്യാസം സ്വീകരിച്ച ശേഷം സ്വധർമ്മത്തിൽ നിന്നും മാറിയാൽ അവൻ പാതകിയാണെന്ന് വേദം അനുശാസിക്കുന്നു. അത് പിന്നെ അടുത്തേക്ക് പറയാം, അതിപ്പോൾ തൽക്കാലം അതിലേക്ക് കടക്കുന്നു.
പിന്നെ സന്യാസിയാകുന്നവൻ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിലത് പറഞ്ഞിട്ടുണ്ട്. അന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ ഇങ്ങനെയാണെന്ന് ചിന്തിക്കണം, മറ്റേയാണ് ശരീരം ഇങ്ങനെയാണെന്നെല്ലാം ചിന്തിക്കണം എന്നെല്ലാം പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വേറൊന്ന് പറയുകയാണ്, യജ്ഞവൽക്യോപനിഷത്തിൽ യജ്ഞവൽക്യൻ ജനകൻ്റെ ചോദ്യത്തിന് ഉത്തരമായി പറയുന്നു, 13:17, സ്ത്രീയുടെ മാറിലെ രത്നമാല മേരുതടത്തിലെ ഗംഗ പോലെയാണ്. സ്ത്രീയുടെ മാറിലെ രത്നമാല മേരുതടത്തിലെ ഗംഗ പോലെയാണ്. കൂതിയ തലമുടിയും അഞ്ജനമെഴുതിയ കണ്ണുകളും അഗ്നി പോലെ ദൂരെ വെച്ചു തന്നെ പുരുഷന്മാരെ ധരിപ്പിക്കും. അതായത് അത്ര ദൂരത്ത് നിന്നാൽ പോലും പുരുഷന്മാരെ ദഹിച്ചാലും ദഹിപ്പിക്കും. സരസ എന്ന് തോന്നുമെങ്കിലും, നല്ല സരസ സ്വഭാവമാണെന്ന് തോന്നുമെങ്കിലും രസഹീനയും, അങ്ങനെ സരസമൊന്നും അവളിൽ ഇല്ല, നരകാഗ്നിയുടെ ഇന്ധനവുമാണ്. കാമനാകുന്ന വേടൻ പുരുഷന്മാരാകുന്ന പക്ഷികളെ പിടിക്കാൻ വലിച്ച വലയാണ് സ്ത്രീ. അപ്പം പുരുഷന്മാരെ പക്ഷികളെ പിടിക്കാൻ വേണ്ടിയാണ് സ്ത്രീനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്തു വേണം, ഭൗതികതയിൽ ഇത്തരം സ്ത്രീകളിൽ വീഴരുത്. അതായത് സ്ത്രീ ചിന്ത ആദ്യമായി തന്നെ എന്തു വേണം, സന്യാസി ഒഴിവാക്കണം. അതിൻ്റെ ദൂരെ നിന്ന് പോലും കണ്ടുപോയാൽ കുഴപ്പമാണ്, ആ വഴിക്കേ പോകരുത്. ഇപ്പം ആത്മീയ പ്രഭാഷണം നടത്തുന്നവർക്ക് മുഴുവൻ സ്ത്രീകളാണ്, അത് വേറെ കാര്യം. പിന്നെ 20, സ്ത്രീയെ ഉപേക്ഷിച്ചവൻ പ്രപഞ്ചം വെടിഞ്ഞവനെന്നു കരുതാം. അതുകൊണ്ട് സ്ത്രീയെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചം, ഈ എല്ലാ കാര്യങ്ങളും ബന്ധനങ്ങളെല്ലാം ഒഴിവായി കിട്ടും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്ത്രീയെ ദൂരത്ത് പോലും നോക്കാൻ പാടില്ല, സ്ത്രീയെ ഉപേക്ഷിച്ചേക്കുക. അപ്പോൾ പ്രപഞ്ചം ത്യജിച്ചവന് സുഖം നേടാം. അപ്പം സുഖം നേടാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ സന്യാസത്തിലേക്ക് തിരക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. സ്ത്രീയെ ദൂരത്ത് വെച്ച് പോലും നോക്കാൻ പാടില്ല, കാരണം വഴയിൽ കുടുങ്ങിപ്പോവും. പക്ഷി അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് പുരുഷനെ വഴയിൽ വീഴ്ത്താഴാണ്, അതുകൊണ്ട് ആ വഴിക്കേ പോകരുത്. രണ്ടാമത്തത്, സ്ത്രീയെ ഉപേക്ഷിച്ചവനാണെങ്കിൽ പ്രപഞ്ചം ഉപേക്ഷിച്ചു. അപ്പം അത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വിരക്തി തന്നെ വന്നുകൊള്ളും. പരമഹംസ പരിവ്രാജവിനിഷത്തിൽ ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമം വാനപ്രസമേനീയ അവസ്ഥകളിലുള്ളവർ വൈരാഗ്യം വന്നാൽ എങ്ങനെ സന്യാസത്തിലേക്ക് തിരിയണമെന്ന് നിർദ്ദേശിക്കുന്നു. അപ്പോൾ ഇതിൽ എങ്ങനെ സന്യാസത്തിലേക്ക് തിരിയാം, ഈ മൂന്ന് രൂപത്തിലുള്ളവർ, വാനപ്രസ്ഥത്തിലെത്തിയവർ, ബ്രഹ്മചര്യം, അതായത് എല്ലാ ആശ്രമം കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിലെത്തിയ ഒരാൾക്ക് എങ്ങനെ സന്യാസത്തിലേക്ക് തിരിയാമെന്ന് അവർ ഉപദേശിക്കുന്നുണ്ട്. പ്രപഞ്ചം ത്യജിക്കുന്നതിൻ്റെ ഭാഗമായി അച്ഛൻ, അമ്മ, പുത്രൻ, ഭാര്യ, ബന്ധുക്കൾ, ശിഷ്യർ മുതലായവരുടെ സമ്മതം വാങ്ങണം. നേരത്തെ പറഞ്ഞ എല്ലാവരുടെയും സമ്മതം വാങ്ങിച്ച് അതൃപ്തി ഉണ്ടാക്കിയിട്ട് കുടുംബത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഭാരം തലയിൽ വരുമ്പോൾ എന്നാൽ ഞാൻ സന്യാസിൻ്റെ തോന്നുന്നു. പിന്നെ പണ്ട് ഏതോ ഒരു സിനിമയിൽ ശ്രീനിവാസനോ മറ്റോ കാണിച്ച മാതിരിയുള്ള പരിപാടിയൊന്നും വേണ്ട. ദൈനംദിന യജ്ഞങ്ങളൊന്നും ആവശ്യമില്ല. സമ്മതം വാങ്ങിയിട്ട് പിന്നെ യജ്ങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേ അഗ്നിഹോത്രം ചില വലിയ പൂജയെല്ലാം നടത്തിയിട്ട് സന്യാസിയാകാൻ പോകുന്നു എന്ന് പറയുന്നത് എല്ലാം ദഹിച്ചവൻ ഇതിൻ്റെ എല്ലാം ആവശ്യം എന്താ? പിന്നെ പൂജയും വേണ്ട, ഒരു ചുക്കും വേണ്ട. എന്ത് വേണം? പ്രാണൻ്റെ കർത്താവായ അഗ്നിക്കായി അഗ്നി ആജ്ഞയെ മാത്രം മതി. വേണമെങ്കിൽ ഒരു ആജ്ഞയെ നടത്താം. അഗ്നിയെ ക്രാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ജലത്തിൽ ഹോമകർമ്മം നടത്തിയാലും മതി, എന്തെങ്കിലും ചെയ്താൽ മതി. അത് തന്നെ പറ്റിയില്ലെങ്കിൽ ഇതും മതി. രോഗിയെങ്കിൽ മനസ്സോ വാക്കോ കൊണ്ടോ മതിയെന്ന്, രോഗിയാണെങ്കിൽ ഇതും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് എല്ലാം ഉപേക്ഷിക്കുന്നവന് പിന്നെ ഇനിയൊന്നും കാര്യമൊന്നും ഇല്ല. പിന്നെയോ, അതിൽ നാലാമത്തെ, പിന്നെ തൻ്റെ ശേഷിച്ച കഴിവുകളും കർമ്മങ്ങളും മറ്റും പുത്രരെയോ ശിഷ്യരിലെയോ ആത്മാവിലോ ആരോപിച്ച് മന്ത്രത്തോടെയും പ്രണവത്തോടെയും പൂണൂലുശികയും പൊട്ടിച്ച്, അതായത് തൻ്റെ കർമ്മമൊന്നും ഇട്ടേച്ച് പോകരുത്, വല്ല കർമ്മമുള്ള കാര്യം ഏൽപ്പിച്ചോളണം, നീ നോക്കിക്കോളണം എന്നും പറഞ്ഞിട്ട് മക്കളെയ ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ട് പൂണൂലും ശികയും മുറിച്ച് ഉള്ള ശരീരത്തിൽ നമ്മൾ സൂക്ഷിച്ച സാധനങ്ങളെല്ലാം വലിയ എന്തോ ആണെന്ന് കരുതി വെച്ച സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഞാൻ ബ്രഹ്മമാണ്,
അത് നീയാണ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് വസ്ത്രങ്ങളെല്ലാം ജലത്തിൽ ഉപേക്ഷിച്ച് ഇപ്പം എന്ത് വേണം, ഞാൻ ഇനി മുതൽ ബ്രഹ്മമാണ് അത് നീയാണ് എന്നും പറഞ്ഞുകൊണ്ട് വസ്ത്രമെല്ലാം ജലത്തിലങ്ങോട്ട് ഉപേക്ഷിച്ച് വടക്കോട്ടേക്ക് നടക്കണം. ഇതാണ് സന്യാസം എന്ന് പറയുന്നത്. പിന്നെ ആരുണികോപനിഷത്തിൽ ഗൃഹസ്ഥാശ്രമിയും മറ്റും സന്യാസത്തിലേക്ക് തിരിയുമ്പോൾ, അതായത് ആദ്യം തന്നെ സന്യാസത്തിലേക്ക് തിരിയുകയാണെങ്കിൽ ഭൂലോകം, ഭുവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം, അതലം, പാതാളം, വിതലം, സുതലം, രസാതലം, തലാതലം, മഹാതലം എന്നീ 14 ലോകങ്ങളും ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. ഈ ലോകത്തിലുള്ള എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ ലോകങ്ങൾ ആകെ 14 ലോകമുണ്ട്. ഈ 14 ലോകത്തിൻ്റെ കാര്യം അങ്ങ് മറന്നേക്കണം, വിട്ടേക്കണം. പിന്നെ ആരാ ഉള്ളത്? ബ്രഹ്മം. ബ്രഹ്മമാണ് ഈ 14 ലോകമായത്. അപ്പോൾ ഭൗതിക ലോകം എന്ന് പറയുന്നത് മായ എന്ന് പറയുന്നത് ഈ 14 ലോകമാണ്. ഇത് മുഴുവൻ അങ്ങ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത്? ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേറെ ഒന്നും ഇല്ല. ഇതെല്ലാം ഒഴിവാക്കിയാൽ പിന്നെയുള്ളത് ബ്രഹ്മം മാത്രം. ഇനി നിർവാണോപനിഷത്തിൽ നിന്ന് രണ്ടാമത്തെ ബ്രഹ്മചര്യത്തിൽ എന്ന പോലെ വാനപ്രസ്ഥവും കഴിഞ്ഞ് സന്യാസം സ്വീകരിക്കുന്നതാണ് ശരിയായ സന്യാസമെന്നും അതുവഴി ബ്രഹ്മരൂപത്തിലുള്ള അഖണ്ഡാകാശത്തിൽ സംശയരഹിതമായി സ്ഥിതി അഥവാ നിർവാണം പ്രാപിക്കാമെന്നും പറയുന്നു. പക്ഷേ ഇത് പുത്രനും ശിഷ്യനും മാത്രമേ ഉപദേശിക്കാവൂ എന്നും പറയുന്നുണ്ട്. അതായത് എല്ലാ ആശ്രമധർമ്മവും കഴിഞ്ഞ് അവസാനം വയസ്സാം കാലത്ത് സന്യാസത്തിലേക്ക് പോകുന്നവർ കുറച്ച് പേരുണ്ട്. പക്ഷേ അതാദ്യം ഉപദേശിക്കൽ പുത്രനും ശിഷ്യനും മാത്രമേ ഉപദേശിക്കണ്ടു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് അയാളുടെ പുത്രനും ശിഷ്യന്മാർക്കും വേണമെങ്കിൽ ഉപദേശിച്ചു കൊടുക്കുക. നീ ഇതെല്ലാം, അതായത് ഇവരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, അപ്പോൾ അവനും പറയും അച്ഛ എനിക്ക് വന്ന സന്യാസത്തിന് പോകണമെന്ന് പറഞ്ഞാൽ വേണ്ട, ഒന്ന് പറയുക ഒരു കാര്യം ചെയ്യും, നീ ഈ കാര്യങ്ങളെല്ലാം കർമ്മങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം അവസാനം വനപ്രസ്ഥവും കഴിഞ്ഞാൽ നീ അത് സ്വീകരിച്ചു പോകുന്നൊരു ഉപദേശം. കാരണം അച്ഛൻ്റെ പിന്നാലെ മറ്റവരും ചാടിപ്പിടിച്ച് ചിലപ്പോൾ എന്നാൽ ഞാനും വരുന്നതെന്നും പറഞ്ഞ് ചിലപ്പോൾ പോയേക്കും. അതുകൊണ്ട് പറഞ്ഞതാണ് ഇപ്പം നീ എപ്പോൾ അതെല്ലാം വേണ്ട, നീ സന്യാസത്തിൽ പോകും. നാദബിന്ദുപനിഷത്തിൽ ശ്വാസനിയന്ത്രണത്തിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം നേടാനുള്ള വഴിയാണ് പറയുന്നത്. ഇവിടെ പ്രണവത്തെ ഒരു ഹംസമായാണ് ഓമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വിരക്തി വന്ന ഒരു സന്യാസത്തിലേക്കുള്ള വഴി. എന്നാൽ നമുക്കിപ്പം എന്നാ എനിക്കൊന്ന് സന്യാസിയാണെന്ന് വെച്ചാൽ വിരക്തി വരാതെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനാണ് യോഗയിലുള്ള ഒരു വഴി പറഞ്ഞിരുന്നത്. അല്ലാതെ വിരക്തി വന്നിട്ട് പോകുന്നവർ ഇങ്ങനെ പോയിക്കോളും, അതിന് പിന്നെ വേറെ ആവശ്യങ്ങളൊന്നുമില്ല. എന്നാൽ നമുക്ക് യോഗയിലോട്ട് ഒരു വിരക്തി ഉണ്ടാക്കി സ്വയം അല്ലാതെ വരുമില്ല വിരക്തി ഒന്നും, കുറേ യോഗയിലോട്ട് എല്ലാം പ്രാക്ടീസിലോട്ട് വിരക്തി ഉണ്ടാക്കിയെടുത്ത് പോകണ്ടെങ്കിൽ നാദബിന്ദുപനിഷത്തിൽ ശ്വാസനിയന്ത്രണത്തിലൂടെ ഒരു വഴി പറഞ്ഞു തരുന്നുണ്ട്. ഹംസോപനിഷത്തിൽ ശ്വാസനിയന്ത്രണത്തിലൂടെ ബ്രഹ്മത്തിലെത്തുവാനുള്ള വഴി ഗൗതമൻ സനസുജാതനോട് പറയും ഉപദേശിക്കുന്നു. ഇത് അയോഗ്യർക്ക് പറഞ്ഞു കൊടുക്കരുതെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു സ്ഥലത്തും ഇങ്ങനെ ഒരു വഴിയുണ്ടെന്ന് പറയുന്നുണ്ട്. യോഗയിലോട്ട് എന്തു ചെയ്യാം, നമുക്ക് നമ്മുടെ വികാരങ്ങളെയെല്ലാം നിയന്ത്രിച്ച് നിർവീര്യമാക്കി നമുക്ക് ഒന്നിലും താല്പര്യമില്ലാത്ത ഒരു വൈരാഗ്യ ജീവിതം വിരക്തി ഉണ്ടാക്കിയെടുക്കാനുള്ള വഴി യോഗയിലുണ്ട്. പക്ഷേ അവിടെ പ്രത്യേകം പറയുന്നു അത് ആർക്കും ഉപദേശിച്ചു കൊടുത്തേക്കരുത്, നിവൃത്തിയില്ലാതെ വല്ലവനും എനിക്ക് വൈരാഗ്യം വന്ന് പോയേ പറ്റൂ എന്ന് നിർബന്ധം അല്ലാതെ ഒരു പ്രാക്ടീസിന് വേണ്ടി യോഗയിലോട്ട് അതിലേക്ക് ശ്രമിച്ചു കഴിഞ്ഞ് വൈരാഗ്യത്തിലെത്താനുള്ള ഒരവസ്ഥ ഉണ്ടാക്കരുത്, അതുകൊണ്ട് അത് ഉപദേശിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതുവരെ പറഞ്ഞത്
സന്യാസം എന്ന് പറയുന്നത് വിരക്തി വന്ന അവസ്ഥയാണ്. വിരക്തി വന്നവന് പിന്നെ ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അവർക്കെന്ത് ചെയ്യാം? എല്ലാം ത്യജിച്ച് കുടുംബത്തെ അടക്കം ത്യജിച്ച്, പിന്നെ കുടുംബങ്ങളൊന്നുമില്ല, എല്ലാം ത്യജിച്ച് സന്യാസത്തിലേക്ക് നീങ്ങുവാൻ. വേറെ ഒരു ചടങ്ങും ആവശ്യമില്ല. എല്ലാം ഉപേക്ഷിക്കുക, വസ്ത്രമടക്കം ഉപേക്ഷിക്കുക, പോയിക്കൊള്ളുക വടക്കോട്ടേക്ക്. എവിടെ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് പോവും. വിരക്തി വന്നവന് പിന്നെ നിങ്ങളോട് ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ടോ എന്നല്ല, അവനൊരു പോക്കങ്ങ് പോവും. അങ്ങനെ കുറച്ച് പേര് മാത്രമേ വിരക്തി വന്നിട്ട് ഇത്തരത്തിൽ സംസാരത്തിൽ സന്യാസിമാരാകുന്നുള്ളൂ. ഇത് അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അതുകൊണ്ടാണ് വേദത്തിൽ അത് എടുത്തു പറഞ്ഞത്. ചിലപ്പോൾ വിരക്തി വന്നു, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ വിരക്തി വരുന്നതെന്ന് അടുത്ത ഇതിൽ പറയാം. സന്യാസിമാർ എത്ര തരമുണ്ട്, അതെങ്ങനെയാണ് വിരക്തി വരുന്നത്. അപ്പം അങ്ങനെ വിരക്തി വന്നിട്ട് കുറച്ച് പേരെങ്കിലും ഈ ജീവിതം വിട്ട് മതിയാക്കി പോകുന്നവരുണ്ട്. അവരാണ് സന്യാസികൾ. അവർക്ക് പിന്നെ ഈ പ്രപഞ്ചവുമായി 14 ലോകവുമായി ഒരു ബന്ധവുമില്ല. എന്നാൽ ചിലർക്ക് യോഗയിലോട്ട് സന്യാസിയാകാമെന്നെല്ലാം കേൾക്കുമ്പോൾ എല്ലാവർക്കും പയ്യന്മാർക്കെല്ലാം ഒരു താല്പര്യമുണ്ടെന്ന് ഓടിപ്പിടിച്ച് എന്നാൽ പിന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കളയാണെന്ന്. മനുഷ്യൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങളതൊന്നും ഉപദേശിക്കരുത്, അവൻ്റെ ജീവിതം തുറക്കരുത്. ഒരുത്തന് അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് എനിക്കിനെ സന്യാസത്തിലേക്ക് മടി, ഈ ജീവിതം വേണ്ട എന്ന് ഉറച്ചിട്ട് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഗൃഹസ്ഥാശ്രമിക്ക്, പിന്നോട്ട് പോകുന്നവർക്കല്ല, ഗൃഹസ്ഥാശ്രമിക്ക് പോകണമെന്ന്, ഇതിൻ്റെ ഇടയ്ക്കുള്ള ജീവിതത്തിൽ പോകണമെന്ന് തോന്നുന്നെങ്കിൽ മാത്രം ഉപദേശിക്കുക. യോഗയിലൂടെ എനിക്ക് ബ്രഹ്മസാക്ഷാത്കാരം വിരക്തി ഉണ്ടാക്കി എടുക്കാം കൃത്രിമമായിട്ട്. അതിനുള്ള ഒരു വഴി യോഗ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ യോഗയിലൂടെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിരക്തി വരും, നിങ്ങൾ ബ്രഹ്മസാക്ഷാത്കാരത്തിലെത്തും. പക്ഷേ അതൊരിക്കലും ഉപദേശിച്ചു കൊടുക്കരുത്. കാരണം എടുത്തി അട്ടക്കാരീൻ്റെ എടുത്തി ചാടി വരും, അവൻ്റെ ജീവിതം പിന്നെ ഒരുത്തിയിലും എത്താത്ത അവസ്ഥയിലെത്തിപ്പോവും. അതുകൊണ്ടൊരു താക്കീത് അവിടെ നൽകുന്നു. പിന്നെയുള്ളത്, ഈ സന്യാസം സ്വീകരിച്ചവരുടെ മക്കൾക്ക് ചിലപ്പോൾ അവർക്കും താല്പര്യമില്ല. വരും ഇപ്പോൾ പറയാം, നിങ്ങൾക്ക് കുറേ കടപ്പാട്. അവരെയും നിരുത്സാഹപ്പെടുത്തിയാണ്, അച്ഛനെ കണ്ടിട്ട് പിന്നാലെ മറ്റുള്ളവരും ഓടിപ്പിടിച്ച് പോകരുത്, കാരണം ഇത് എല്ലാവർക്കും ഉള്ളതല്ല, ഈ പ്രപഞ്ചം ജീവിക്കുവാനുള്ളതാണ്, അല്ലാതെ വിരക്തി വന്ന് ഒളിച്ചോടാനുള്ളതല്ല. അതുകൊണ്ട് അവരും ഞാനും വരുന്നത് വരുന്നു എന്ന് പറയുമ്പോൾ എന്ത് പറയുക, ശരി നീ വാനപ്രസ്ഥവും കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകുക, ഉപദേശിക്കുക. അപ്പോഴേ ആകുമ്പോഴേക്ക് പിന്നെ ഇതെല്ലാം മറക്കും, അച്ഛൻ പോയ കാര്യമെല്ലാം അവന് മറക്കും, പിന്നെ അവന് വേറെ കാര്യമുണ്ട്, അപ്പം വേണ്ടമെങ്കിലേ അന്ന് പോകും. അങ്ങനെയും പറഞ്ഞു വച്ചിരിക്കുകയാണ്. ഇതാണ് സന്യാസത്തിൻ്റെ അവസ്ഥ.